നമ്മളെ കുട്ടികളൊക്കെ കേട്ട് ഈവനിങ് ടീ സ്നാക്സ് പലരും പുറത്തുനിന്ന് റോൾസ് മേടിച്ചു കൊടുക്കാറുണ്ട്. ആ റോൾസിന് പകരം അതേ റോൾസ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയാൽ എന്താണ്? അപ്പൊ അതെങ്ങനെ തയ്യാറാക്കാം നമുക്ക് കണ്ടു നോക്കാം. അത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കെഫർ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ റോൾസ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്കൊന്ന് ചിക്കൻ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാനിലൂടെ വെള്ളം ചൂടാക്കിയിട്ട് ഈ ചൂടായ വെള്ളത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം കുരുമുളക് കൂടിയും ചേർത്തിട്ട് ഈ ചിക്കൻ ഈ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഈ ചിക്കൻ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒന്ന് വെന്ത് വരുന്ന സമയം നമുക്ക് ഈ റോൾസിലേക്ക് കൊണ്ടിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം ബട്ടറും ഓയിലും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് ചൂടാക്കാം. അപ്പോൾ ഈ ഓയിലും ബട്ടറും കൂടി ചേർത്ത് ചൂടാക്കണം. ബട്ടർ കരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് മാറാണ്ടിരിക്കാൻ വേണ്ടി അല്പം ഓയിലും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണത്. അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ട് നല്ല സോഫ്റ്റാണായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് സവാള അത് ചെറുതായി കട്ട് ചെയ്ത് ചേർത്തിട്ട് അതും ഒന്ന് സോഫ്റ്റാണവർ വഴറ്റാം. ഇതിലേക്ക് ഇനി ഫ്ലേവറിനായിട്ട് അല്പം ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഇറ്റാലിയൻ ഹെർബാണ്. ഇതെല്ലാ ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇതൊരു ഫ്ലേവറിനായി ചേർക്കണേ, ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി വഴറ്റാം. ഇപ്പോൾ എരിവ് കഴിക്കാൻ എരിവോടുകൂടി റോൾസ് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കെങ്കിൽ ഇതുപോലെ ഒരല്പം മുളക് പൊടിച്ചത് ഇതിനകത്ത് ചേർക്കാം. മുളക് പൊടിയല്ല, എപ്പോഴും മുളക് പൊടിച്ചത് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നാല് മീഡിയം സൈസ് തക്കാളി അതും ഒന്ന് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റെടുക്കുക. അപ്പോൾ നമ്മൾ എത്ര സവാളയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരരട്ടി തക്കാളിയാണ് നമ്മൾ ഈ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാൻ എടുക്കേണ്ടത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ചിക്കൻ നന്നായി വെന്ത് വന്നിട്ട് ഇതൊന്ന് ചൂടാറ ശേഷം ഈ കാണുന്ന പോലെ എല്ലൊക്കെ കളഞ്ഞ് ഇതിൻ്റെ മീറ്റ് മാത്രം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റോൾസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ടോട്ടല ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ടോട്ടല ബ്രെഡിന് പകരം നിങ്ങൾക്ക് ചപ്പാത്തി ഉപയോഗിക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രെഡിലേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കിയ ടൊമാറ്റോൻ്റെ ഫില്ലിങ് ഈ കാണുന്ന പോലെ ഒന്ന് മുകളിലേക്ക് നിരത്തി കൊടുക്കാം. അവിടെ അല്പം വെജിറ്റബിൾ ഇതുപോലെ കുക്കുമ്പർ ഒനിയൻ ടോം ലെറ്റ്യൂസൊക്കെയാണ് ഞാൻ വെക്കണത്. നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ഉള്ളത് അതെല്ലാം വെക്കാൻ വേണ്ടി ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെക്കാം. ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ചിക്കനും കൂടി വെച്ച് അല്പം മയണൈസും മുകളിൽ കൂടി സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഒരല്പം ഈ മയണൈസ് ഞാനിങ്ങനെ സൈഡിൽ തെക്കേണ്ടത്. അതിപ്പോൾ നമ്മൾ റോള് ചെയ്യുമ്പോൾ ആ റോൾസ് നന്നായിട്ടൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മുടെ റോള് റെഡി ആയതുകൊണ്ട് ഇതുപോലെ നമുക്ക് എത്ര റോളാണോ തയ്യാറാക്കേണ്ടത് അതെല്ലാം ഈ കാണുന്ന രീതിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കുക. എന്നിട്ട് തയ്യാറാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് സെർവ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പോൾ തീർച്ചയായും ഒരു ഈവനിങ് ടീ സ്നാക്സോ നൈറ്റൊക്കെ ഫുഡായിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാം അത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ അടുത്ത ദിവസം കാണുന്നവരേക്കും. ഇസ് ബൈ ഫ്രം ടീം കെ4 കിച്ചൺ.